भद्रासना सेक्रेटरी ऐसे बहुमान आदरणीय अलेक्सांडर एब्रहाम अच्छे बहुमानपेट अच्छे आदरपूर्व स्वागत अरुणी साधन क्षण मलंगर
പൗലോസ് പ്രഥമ പ്രാഥമിക അപ്പോസ്തലൻ മലങ്കര സഭയിൽ ഉണ്ടായി. 2012 ആയപ്പോൾ മലങ്കര സഭയെ രക്ഷിക്കുവാൻ വേണ്ടി മലങ്കര സഭയ്ക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ഈ 2012 പൗലോസ് പ്രാഥമിക അപ്പോസ്തലൻ മലങ്കര സഭയ്ക്ക് നേതൃത്വം ഉണ്ടായി. രണ്ടും ഈ രണ്ട് പദ്ധതികളിലും കാണുവാൻ സാധിക്കുന്നത് പൗലോസ് പ്രഥമനെയും വിജയിയുമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് മലങ്കര സഭയ്ക്ക് നേതൃത്വമായ ഒരു വരദാനമായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മലങ്കര സഭയുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മലങ്കര സഭയ്ക്ക് നവോത്ഥാന നേതാക്കന്മാരായിട്ട് രണ്ട് നേതാക്കന്മാരെ ഒന്നേ പ്രദേശത്ത് നിന്ന് യോഗ്യതയുണ്ടായി. ഒന്ന് പഴയ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്താവിനെ ഞാൻ വിളിക്കുന്നു.
ജനറൽ മദ്രാസിന്റെ അധ്യക്ഷനും ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുകയും ചെയ്യുന്ന അഭിയോഗമാർക്ക് സോസ്റ്റമോസ് തിരുമേനി അധ്യക്ഷ വേദിയിൽ ഉപേക്ഷയായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠനെ നേടം സെന്റ് മേരീസ് വലിയ പള്ളിയുടെ വികാരിമാരായ വൈദികരെ ഇവിടെ ആശംസാ പ്രസംഗത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങളെ നിരണം ദേവാലയത്തിൻ്റെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാരെ സഹോദര വൈദികരെ മാതാപിതാക്കളെ വാത്സല്യം നടന്ന കുഞ്ഞുങ്ങളെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയത്തിൽ വെച്ചൊരു മഹാസംഭവം നടന്നു. ആ അപ്രകാരമുള്ള ഒരു മഹാസംഭവം ഇവിടെ നടത്തത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാരെ ഏറെ ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ഒരുപാട് ക്ലേശങ്ങൾ സഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇന്നത്തെ തലമുറ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. ഈ മഹാസംഭവം എന്ന് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ സഭയുടെ പരമാധികാര അവകാശം ഈ സഭയിൽ തന്നെ നിക്ഷിപ്തമാണ് എന്ന് ഉറച്ച് പ്രഖ്യാപിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കാതോലിക്ക ബാവ എന്ന സ്ഥാനിയെ ഇവിടെ വാഴിക്കുകയും തുടർന്ന് ഈ സഭയിൽ ആ സ്ഥാനികളെ പിന്നീടും വാഴിക്കുവാൻ തക്കവണ്ണമുള്ള അധികാരം മലങ്കര സഭയ്ക്ക് ലഭിക്കുകയും ചെയ്ത ഒരു മഹാസംഭവമാണ്. ഒരുപക്ഷെ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കാതോലിക്കയിലെ പ്രസക്തി എന്തെന്ന് നാം വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ഒരു ആത്മ പരിശോധന നടത്തുവാനുള്ള വർഷം കൂടിയാണ് ഇത്. 1947 ഭാരതം സ്വതന്ത്രമായത്. ഇന്ന് ഒരു സ്വതന്ത്ര ഭാരതത്തിൽ നാം കഴിയുന്നു എന്ന് വിചാരിക്കുമ്പോൾ എങ്ങനെയാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല. അതിനുവേണ്ടി ആരെല്ലാം ആത്മാർപ്പണം ചെയ്തു, ആരെല്ലാം മർദ്ദനമേറ്റു, ആരെല്ലാം തൂക്കിലേറി, ആരെല്ലാം സ്വയം ഇല്ലാതായി എന്ന് ഇന്നത്തെ തലമുറ അത് ഗൗരവമായി പലപ്പോഴും ചിന്തിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഭാരതത്തിൻ്റെ സ്ഥിതിവിശേഷം പോലെ തന്നെയാണ് മലങ്കര സഭയുടെ വിശേഷം. മലങ്കര സഭയ്ക്ക് 1960 വയസ്സ് പ്രായമുണ്ട്. ജെറുസലേമിൽ സഭ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മലങ്കരയിലും ക്രൈസ്തവ സഭ ആരംഭിച്ചു. അന്നു മുതൽ ഈ സഭ അതിൻ്റെ ഒരു പരമാധികാര അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ 100 വർഷങ്ങളോളം ഇവിടെ നിലനിന്നു. അന്ന് കാതോലിക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അല്ലെന്നുണ്ടെങ്കിൽ പേച്ചിയാർക്ക് എന്ന് പറയുന്ന സ്ഥാനി എന്തുവാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഈ ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ മലങ്കരയിലെ ഓർത്തഡോക്സ് വിശ്വാസത്തിലൂടെ, ഓർത്തഡോക്സ് വിശ്വാസം എന്ന് പറയുന്ന സത്യവിശ്വാസം എന്നേ അർത്ഥമുള്ളൂ, ആ വിശ്വാസത്തിലൂടെ ജനിച്ച് വളർന്ന് അത് അതിനെ യാതൊരു വിഘ്നവും കൂടാതെ അടിമത്തം കൂടാതെ ഏകദേശം 10-16 നൂറ്റാണ്ടുകൾ നാം ജീവിക്കുകയും ഇവിടെ വൈദികരും അതുപോലെ തന്നെ ദേവാലയങ്ങളും വിശ്വാസികളും ഒക്കെ നിലനിന്നിരുന്നു. പക്ഷേ 16-17 നൂറ്റാണ്ട് വന്നപ്പോഴേക്കും ചില വ്യത്യാസങ്ങൾ വന്നു. വിദേശ മേൽക്കോയ്മ ഇവിടെ ഉണ്ടായി. അത് ആദ്യം ആ വിദേശ മേൽക്കോയ്മ ഉണ്ടാകുന്നത് ഭാരതത്തിൻ്റെ മണ്ണിൽ വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം 15-ാം നൂറ്റാണ്ടിൽ വിദേശികൾ ഇവിടെ കാലുകുത്തുകയാണ്. ആ വിദേശികൾ കാലുകുത്തി 15-ാം നൂറ്റാണ്ട് കഴിഞ്ഞു. 16-ാം നൂറ്റാണ്ടിലൊക്കെ ആ വിദേശികൾ ഈ രാജ്യത്തിൻ്റെ വ്യാപാരത്തിൽ മാത്രമല്ല അവർ ശ്രദ്ധ ചെലുത്തിയത്, തുടർന്ന് രാഷ്ട്രീയ അധികാരവും അവരെ പിടിച്ചു പറ്റുകയാണ്. നമ്മുടെ നാട്ടു രാജാക്കന്മാരെല്ലാം സാത്വികന്മാരും എല്ലാവരെയും സ്നേഹിക്കുവാനും അതിഥി പ്രിയരെന്നുള്ള നിലയിലെ പ്രജാവാത്സല്യത്തോടു കൂടി
കൂടി ആ ധർമ്മരാജാവ് എന്ന പദവിക്ക് യോഗ്യമായ വിധത്തിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അവരെ ഓരോ നാട്ടുരാജാവിന്റെയും ഇടയിൽ അല്ലെങ്കിൽ നാട്ടുരാജ്യത്തിന്റെയും ഇടയിൽ പല വിധത്തിലുള്ള വിഭാഗീയതയെ വിതച്ചുകൊണ്ട് രാജ്യം കൈക്കലാക്കി. അതുപോലെ തന്നെയാണ് മതപരമായ കാര്യങ്ങളിലും അവർ ഈ സ്വാധീനം ചെലുത്തി. 19th century വന്നു കഴിഞ്ഞപ്പോൾ ഭാരതത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ വിശ്വാസികളെ മുഴുവനും ഒരു വിദേശ സഭയുടെ മേൽക്കോയ്മയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു ഒരു അടിമത്വം നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ വില എന്തെന്ന് നമ്മുടെ പിതാക്കന്മാർ മനസ്സിലാക്കിയത്. അടിമത്തമില്ലായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ വില നമുക്ക് ഒരിക്കലും തിരിച്ചറിയുകയില്ലായിരുന്നു. എന്നാൽ ഈ 19th century, 18th century വരെ സ്വയമായി ഇവിടെ ഒരു സഭ നിലനിന്നുവെങ്കിലും ഏകദേശം 19th century വന്നു കഴിഞ്ഞപ്പോൾ മലങ്കര സഭയിൽ വിദേശ ആധിപത്യം പൂർണ്ണമായി അത് സ്ഥാപിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ വിചാരിച്ചു എങ്ങനെയാണ് ഈ അടിമത്തത്തിൽ നിന്ന് സഭ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത് എന്ന് നമ്മുടെ പിതാക്കന്മാർ ഏറെ ചിന്തിക്കുകയും ഏറെ വിഷമിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ആ പ്രയത്നത്തിലെ നെട്ടോട്ടത്തിലാണ് 1912 അന്നത്തെ പാത്രിയാർക്ക് മാവ ത്രിവേണി മലങ്കരയിലേക്ക് എഴുന്നള്ളി മലങ്കര സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയത്. ഇവിടെ ഒരു പരമാധികാര സഭ അദ്ദേഹം പ്രഖ്യാപിച്ചതോ ഇവിടെ ഒരു കാതോലിക്കായെ അദ്ദേഹം വാഴിച്ചു. ആ നിലയിൽ സഭയുടെ ഒരു സ്വാതന്ത്ര്യം, ദേശീയത, അസ്തിത്വം ആദിയായ കാര്യങ്ങൾ നമുക്ക് അന്ന് മുതൽ ഒരു തിരിച്ചറിവിലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാതോലിക്ക സ്ഥാപനം അത് വ്യക്തിയെ കുറിച്ചല്ല, ആ സ്ഥാനം, ആ കാതോലിക്കയിൽ എന്ന് പറയുന്ന ആ സ്ഥാപനം ഇവിടെ മലങ്കരയിൽ ആരംഭിച്ചിട്ട് 100 വർഷം തികയുന്ന ദിവസമാണ് ഇന്ന്. ഇന്ന് അത് നിരണം ദേവാലയമാണ് അതിൽ തിരഞ്ഞെടുത്തത്. പരിശുദ്ധ മാർത്തോമാശ്ലീഹായ സ്ഥാപിക്കപ്പെട്ട ഏക ദേവാലയം മലങ്കര സഭയിൽ ഇന്ന് നിലനിൽക്കുന്നു. നിരണം ദേവാലയത്തിൽ നിരണം വലിയ തന്നെ വലിയ പള്ളി. അതുകൊണ്ട് ഈ ദേവാലയത്തിൽ വെച്ച് തന്നെ കാതോലിക്കായെ വാഴിക്കണമെന്ന് അന്നത്തെ പൂർവികന്മാർ ആഗ്രഹിച്ചു. അവർ വാഴിച്ചു. പിന്നീട് കലാകാലങ്ങളിൽ മലങ്കര സഭയുടെ തലവനെ മലങ്കര സഭയുടെ വിശ്വാസികളും വൈദികരും ഒരുമിച്ച് ചേർന്ന് തെരഞ്ഞെടുത്ത് ഇന്നയോളം അത് പ്രാബല്യത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷം നമുക്ക് കാതോലിക്കയുടെ പ്രസക്തി എന്താണ്, എന്താണ് കാതോലിക്കയുടെ മുഖാന്തരം മലങ്കര സഭയ്ക്ക് ലഭിച്ചത്, എന്തിനാണ് ഈ സ്ഥാനത്തെ ഇത്ര പ്രധാനപ്പെട്ട സ്ഥാനമായി കരുതുന്നത് എന്ന് നമ്മെ പോലെയുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ സാധാരണക്കാരുടെ മനസ്സിലും ആ തിരിച്ചറിവ് എത്തത്തക്കവണ്ണം നാം തീർച്ചയായും ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഇത്തരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മലങ്കര സഭയുടെ അസ്തിത്വം, ഐഡന്റിറ്റി, മലങ്കര സഭയുടെ ഐഡന്റിറ്റി എന്താണെന്ന് സാധാരണക്കാർ ഗ്രഹിക്കണം. ആ ഗ്രഹിക്കാനുള്ള ഒരു ഉപാധിയാണ് കാതോലിക്കയിലെ ശതാബ്ദി ആഘോഷം എന്ന് പറയുന്നത്. മലങ്കര സഭ ആരുടെയും കീഴിലല്ല. മലങ്കര സഭയ്ക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല. ഇവിടെ ഒരു ഒരു പരമാധികാര സഭ, ഒരു സ്വയം ശീർഷകത്വമുള്ള സഭ. ആ നിലയില് ഇടക്കാലങ്ങളിൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് വീണ്ടും അത് നമുക്ക് ലഭിക്കുമ്പോൾ അതിന്റെ മധുരം, അതിന്റെ കുളിർമ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നാട്ടുരാജാക്കന്മാർ ഈ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ നമുക്ക് അടിമത്തമില്ലായിരുന്നു. എന്നാൽ വിദേശ രാജ്യങ്ങൾ ഇവിടെ ഭരണഭാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അടിമത്തത്തിന്റെ കരിപ്പ് നീര് നമ്മൾ കുടിക്കാനിടയായത്. ആ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ 1200 കൊല്ലം രാജ്യത്തെ പ്രമുഖന്മാരും സ്വാത്വികരുമായ സ്വാതന്ത്ര്യ പ്രേമികൾ ഏറെ അധ്വാനിക്കുകയും പലരുടെയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ യാതൊരു രക്തച്ചൊരിച്ചിലും കൂടാതെ ഭാരതം സ്വതന്ത്രമായത്. അടിമത്തം അനുഭവിച്ചത് കൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ വില നാം അറിയുന്നത്. ഇതുപോലെ തന്നെയാണ് 17th century വരെ മലങ്കര സഭ സ്വതന്ത്രമായിരുന്നു. അന്ന് നമുക്ക് അടിമത്തം എന്തെന്ന് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ വിദേശ രാജ്യത്ത് വന്ന് വിദേശ സഭകൾ ഇവിടെ ഒരു കോളനൈസേഷൻ നടത്തിയപ്പോൾ ഈ മലങ്കര സഭയെ ഏതോ വിദേശ സഭയുടെ ഒരു കോളനിയായി
घोषणा सभ अस्तिव नमक अस्तिव नईडेंटिटी कड़क नस्तिव आर्मकान अद दिन आघोष मुखांत साधारण मन सभ सभ स्वातं सभ अस्तिव मनस शरीर परशुद्ध सभा लोक पल मूल पल राज्य सभा स्वतंत्र मरक सभ चर पिशोधन आरंभ अंदर इन वे इटमिया और विधति पर सामय पीड़न इवे सभा नरत्र इन मिडिल ईस्ट गल्फ राज्य क्रैस्तव केन्द्र पक्षे इन क्रैस्तव केन्द्र अल अब लोक भूखंड क्रैस्तव सभ नूचा आरंभ इंडा सभ मरक सभ प्रत्येक वैदिक श्रेष्ठ अवड़ सन्नीहितर विश्वास
കർത്താനായിട്ടുകൂടി ഇവിടെ സന്നിഹിതരായി ഈ കാതോലിക്കയുടെ പ്രസക്തി എന്തെന്ന് സ്വയം അവരെ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു. മലങ്കരയിൽ ആഗമാനം ഉചിതമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ പിതാവ് ഭദ്രദീപം കൊടുത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അടിമത്തത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും നുഖം വലിച്ചെറിഞ്ഞ ദിവസമായിരുന്നു. ഈ നുഖം വലിച്ചെറിഞ്ഞ ഒരു സന്ദർഭവുമായിരുന്നു. മലങ്കര സഭയുടെ സ്വയം ശിക്ഷകത്വത്തിൻ്റെയും സ്വാഭിമാനത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും സർവോപരി സ്വാതന്ത്ര്യത്തിൻ്റെയും ജ്വാല തെളിയിച്ച സന്ദർഭമായിരുന്നു. ഔദാര്യത്തിനും ആനുകൂല്യത്തിനും അവകാശങ്ങൾക്കും ആരുടെയും മുമ്പിൽ പിച്ചച്ചട്ടിയുമായി കൈ നീട്ടരുതെന്ന നമ്മുടെ പൂർവ പരിശുദ്ധ പിതാക്കന്മാരുടെ സ്വപ്ന ദർശന സാക്ഷാത്കാരം പ്രതീക്ഷയുടെ മംഗള മുഹൂർത്തവുമായിരുന്നു. മലങ്കര സഭയുടെ ആത്മീക അധികാരത്തോടൊപ്പം ലൗകിക അധികാരവും പിടിയിലൊതുക്കുവാനുള്ള വിദേശ പാത്രകേസന്മാരുടെ ദുഷ്ചിന്തയെ മുൻകൂട്ടി കണ്ട മലങ്കരയിലെ പിതാക്കന്മാരുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് മലങ്കരയിൽ ഒരു സ്വതന്ത്ര ഓർത്തഡോക്സ് സഭ നിലനിൽക്കുവാൻ അവസരമുണ്ടായത്. പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രകേസിന് ശേഷം വന്ന അബ്ദേൽ മശിഹ പാത്രകേസിനെ 1905 തുർക്കി സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ഭരണ അധികാരം പിൻവലിച്ചു. അങ്ങനെ അദ്ദേഹത്തെ അധികാരരഹിതനാക്കി. മലങ്കരയിൽ കാതോലിക്കായെ വാണിക്കുവാൻ അബ്ദേൽ മശിഹ പാത്രകേസ് തയ്യാറാണെന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനോ പട്ടത്വത്തിനോ യാതൊരു കുറവും ഇല്ലെന്നും അക്കാലത്ത് ശീമയിൽ താമസിച്ചിരുന്ന ഔഗേ റമ്പാൻ പിൽക്കാലത്ത് ഔഗേ മാർത്തിമത്യോസ് എന്ന പേരിലും ഔഗേ കാതോലിക്ക എന്നുള്ള പേരിലും ഈ സഭയെ നയിച്ച പിതാവ് ശീമയിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പോലും മനസ്സിലാക്കുകയും ഈ വിവരം വട്ടശ്ശേരി തിരുമേനി പോലെയുള്ള സഭാ നേതൃത്വത്തെ പല ഒഴിവ് എഴുതി അറിയുകയും ചെയ്തു. ആയതിന് ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കണ്ടനാട് പെത്രാസനത്തിൻ്റെ പെത്രാപോലിത്താനിരുന്ന മുറിമഠത്തിൽ പൗലോസ് മാർ ഈവാനിയോസ് തിരുമേനിയെ ആയിരുന്നു. ഞാൻ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങൾ വായിക്കട്ടെ. സഭാ മാലിന്യ കമ്മിറ്റിയും സുന്നകദോസും മുറിമഠത്തിൽ മാർ ഈവാനിയോസിനെ കാതോലിക്കയായി അവരോധിക്കണമെന്ന് ഏക കണ്ഠമായി നിശ്ചയിച്ചു. എങ്കിലും വാർദ്ധക്യവും ക്ഷീണവും മൂലം തൽസ്ഥാനം സ്വീകരിക്കുവാൻ താൻ അയോഗ്യനാണെന്നും പകരം കല്യാശേരി പുന്നോസ് റമ്പാനെ കാതോലിക്കായി ഉയർത്തണമെന്നും മുറിമറ്റത്തിൽ മാർ ഈവാനിയോസ് നിർബന്ധപൂർവം ശപിച്ചു. സമുന്നതരായ സമുദായ നേതാക്കന്മാർ അദ്ദേഹത്തെ പരിമല വെച്ച് കണ്ട് നിർബന്ധിച്ചുവെങ്കിലും വഴങ്ങാതെ അദ്ദേഹം കോലഞ്ചേരിക്ക് മടങ്ങിപ്പോയി. അവിടെ നിന്ന് വട്ടശ്ശേരി തിരുമേനിക്ക് അദ്ദേഹം അയച്ച കത്തിൽ കാതോലിക്ക സ്ഥാനം സ്വീകരിക്കുക തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഷ്കരമാണ് എന്നറിയിക്കുകയും ചെയ്തു. ഈ സമയത്ത് കരുത്തരായ വട്ടശ്ശേരി തിരുമേനി
അല്പം അമ്പരന്നു പോയി. അതിന് മറുപടിയായി വട്ടശേഖരൻ തിരുമേനി അയച്ച കത്തിൽ ഇങ്ങനെ പറയുന്നു, കാതോലിക്ക സ്ഥാനാരോഹണം നടത്തുന്നതിന് ഇനി ഒന്ന് രണ്ട് ദിവസങ്ങളേ ഉള്ളൂ. ആ സ്ഥാനത്തേക്ക് വൈദിക സുന്നകലോസ് തിരുമേനിയാണ് ഐകകണ്ഠേന തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തിരുമേനി ഉടൻ തന്നെ ഈ ആളും ഒരുമിച്ച് പരിമല സെമിനാരിയിൽ വന്നു ചേരണം. ഇതിലേക്ക് ഏതെങ്കിലും തരത്തിൽ വൈമനസ്യം കാണിക്കുന്നത് പാപപ്പെട്ട നമ്മുടെ സഭയോട് തിരുമനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു മഹാബാധകമായിരിക്കും. പിൻതലമുറ ഇതേപറ്റി പശ്ചാത്തപിക്കേണ്ടി വരും. ഈ കത്ത് ഒരു ദൂതൻ വശമാണ് അയച്ചത്. കാതോലിക്ക സ്ഥാനം സ്വീകരിക്കുവാൻ അശേഷം മനസ്സില്ല, തൃപ്തിയും തോന്നിയില്ല. എന്നാൽ താൻ മുഖാന്തരം മലങ്കര സഭയ്ക്ക് കൈവരാൻ പോകുന്ന മഹാഭാഗ്യത്തിന് യാതൊരു വിലങ്ങുതടി ആയിത്തീരും. താനൊരു വിലങ്ങുതടിയായി തീരരുത് എന്ന് തീരുമാനത്തോടെ ഭാവി തലമുറയോടും സഭയുടെ ഭാവിയോടും ചെയ്യുന്ന മഹാപരാധമായിരിക്കുമെന്നുള്ള ചിന്തയിൽ അദ്ദേഹം ഈ സ്ഥാനത്തിന് സമ്മതിക്കുകയായിരുന്നു. മലങ്കര സഭ അനേക കാലമായി ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന കാതോലിക്ക സ്ഥാനം 1912 സെപ്റ്റംബർ മാസം 15 തീയതി നെരൽപ്പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. വീണ്ടും ചരിത്രത്തിൽ ഈ സ്ഥാനാരോഹണം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ അബ്ദേ ബഷിക പാത്രികേസ് ബാബ നൽകിയ കൽപ്പനയിൽ നെരളത്ത് വിശുദ്ധ ദൈവമാതാവിന്റെ പള്ളിയിൽ വെച്ച് മലങ്കരയിലെ മെത്രാപോലിത്തന്മാരുടെ തലവനായ ഗീവർഗീസ് മാർ ഗീവന്യാസ്യോസ് മെത്രാപോലിതായോടും, അതായത് പട്ടശ്ശേരി തിരുമേനിയോടും, ശേഷം മേൽപ്പട്ടക്കാരോടും ദേവായക്കാരോടും ഷെമ്മാശന്മാരോടും വിശ്വാസികളെ ഒരു വലിയ സമൂഹത്തോടും കൂടി മഷികാകാലം, അതായത് ക്രിസ്തു വർഷം 1912 കന്നിമാസം 2 ഞായറാഴ്ച നാം സന്നിഹിതനായി. നിങ്ങളുടെ അപേക്ഷയനുസരണം നമ്മുടെ ആത്മീയ വാത്സല്യവാനായ ഈവാന്യോസിനെ ബസേലിയോസ് എന്നുള്ള നാമധേയത്തിൽ കിഴക്കിന്റെയും ഇന്ത്യയിലും മറ്റുമുള്ള മാർത്തോമാസ്ലീഹായുടെയും സിംഹാസനത്തിന്റെയും കാതോലിക്കയായി നാം പട്ടം കൊടുത്തിരിക്കുന്നു. തദവസരത്തിൽ എല്ലാ പിതാക്കന്മാരും ജനങ്ങളും ഓക്സിയോസ് നോറന്മാർ ബസേലിയോസ് കാതോലിക്ക യോഗ്യനും അർഹനുമാകുന്നു എന്ന് ഏകസ്വരത്തിൽ അട്ടഹസിച്ച് പറഞ്ഞു. വീണ്ടും ഈ കൽപ്പനയിൽ അദ്ദേഹം തുടരുന്നുണ്ട്. അദ്ദേഹത്തിന് പരിശുദ്ധ റൂഹായ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു, അതായത് മെത്രാപോലിത്തന്മാരെയും എപ്പിസ്കോപ്പമാരെയും പട്ടം കെട്ടുവാനും പരിശുദ്ധ മോറോ കോലോശ ചെയ്യുവാനും ആത്മീയങ്ങളായ ശേഷമുള്ള എല്ലാ അംശങ്ങളെയും ശുശ്രൂഷിക്കുവാനും, പ്രത്യേകിച്ച് ഇതുവരെ ഭരിച്ചിരുന്നത് പോലെ കണ്ടനാടിടവരെ ഭരിപ്പാനും തന്നെ ഇത് നിമിത്തം നിങ്ങളുടെ സന്തോഷം ആത്മീയവും പരിപൂർണവുമാകുമാറ് ആത്മീയ ശബ്ദത്തിൽ നമ്മോടൊന്നിച്ച് അവർ ഉച്ചയസ്വരം ഘോഷിച്ചു. വീണ്ടും വാഴ്ത്തപ്പെട്ട നമ്മുടെ ആത്മീയ മക്കളെ, നിങ്ങളെ എല്ലാവരെയും നാം പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ ഈ ബഹുമാന്യനായ പിതാവിനെ നിങ്ങൾ അനുസരിക്കേണ്ടതും നിങ്ങളുടെ മുറയാണെന്നും, നിങ്ങൾ അദ്ദേഹത്തിനെ രൂക്തമായും ഉചിതമായും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു കൽപ്പനയും സ്ഥാനാരോഹണത്തിന് ശേഷം പരിശുദ്ധ അദ്ദേഹ പാത്രയ്ക്ക് നൽകിയുണ്ടായി. കാതോലിക്ക സ്ഥാനം ഏറ്റുവെങ്കിലും ആരോഗ്യപരമായ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതിനാൽ അധികകാലം ആ സ്ഥാനത്ത് തുടരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആയുസ് അധികമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം പാമ്പാക്കുട ചെറിയ പള്ളിയിൽ പോയി വിശ്രമിക്കുകയായിരുന്നു. പാമ്പാക്കുട കൊച്ചുപള്ളിയിലെ താമസകാലത്ത് ഒരു ദിവസം തന്നെ അടുത്തുകൂടെ നിന്നിരുന്നവരായി മലങ്കര സഭയെക്കുറിച്ചും സഭയുടെ ചരിത്ര സത്യങ്ങളെക്കുറിച്ചും സഭയുടെ ഭാവിയെക്കുറിച്ചും അയമിറക്കിക്കൊണ്ട് സംസാരിക്കുന്നതിൽ അദ്ദേഹം ഉച്ചരിച്ച വാക്കുകൾ ശ്രദ്ധേയമാണ്. അവസാനമായി അദ്ദേഹം നൽകുന്ന സന്ദേശം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നുള്ളിൽ മലങ്കര സഭയാകുന്ന സത്യം ഉമിറ്റിയിൽ എന്നതുപോലെ കഷ്ടതകളോടും ക്ലേശങ്ങളോടും നീറിക്കിടക്കും. എന്നാൽ കാലങ്ങൾക്ക് ശേഷം അത് ആളിക്കത്തി പ്രകാശിക്കുക തന്നെ ചെയ്യും. ഏതാണ്ട് 98 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 100 ഒരു നൂറ്റാണ്ടിന് മുമ്പ്
പിതാവ് ഈ സഭയെക്കുറിച്ച് നടത്തുന്ന പ്രവചനമാണ്. എന്റെ പ്രിയ മക്കളെ, ഭയങ്കര സഭയാണെന്ന സത്യം ഉമറ്റിയിൽ എന്നതുപോലെ കഷ്ടതകളോടും ദേശങ്ങളോടും നീറി നീറി കിടക്കും. ഇതിന്റെ നീറ്റൽ ഇന്ന് അനേകർക്ക് ആനന്ദമായിരിക്കാം. ഇതിനെ നീറി നീറി കത്തിക്കുവാനും അതിനുവേണ്ടി ഭൂമി നീക്കിയിട്ട് കൊടുക്കുന്നവര് കണ്ടേക്കുമായിരിക്കും. എന്നാൽ കാലങ്ങൾക്ക് ശേഷം ആളുകളെ പ്രകാശിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആ പ്രവചനം ശിരസ ഏറ്റുവാങ്ങി അത് സുസാധ്യമാക്കി തീർക്കുവാൻ നമുക്ക് ഏവർക്കും കടമയുണ്ട്, കടപ്പാടുണ്ട്. നമ്മുടെ പൂർവികർ എന്ന് ഞാൻ പറയുമ്പോൾ അന്മായ പ്രമുഖർ, സഭാ വിശ്വാസികൾ പിതാക്കന്മാരോട് ഒപ്പം നിന്നു. ഈ മരണപ്പള്ളി ഒരുപാട് ഒരുപാട് മലങ്കര സഭയുടെ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു വേദിയാണ്. മലങ്കര സഭയ്ക്ക് ആപത്തും ആവശ്യമുണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ജീവനും ജീവിതവും കൊടുത്തു തന്നെ ഈ നരണത്തെ സഭാ മക്കൾ മുൻപന്തിയിൽ നിന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് പിതാക്കന്മാരോടൊപ്പം നിന്നുകൊണ്ട് സഭയുടെ മഹത്വത്തിനും സഭയുടെ അന്തസ്സിനും സഭയുടെ നിലനിൽപ്പിനും വേണ്ടി തങ്ങളാൽ ആവത് ചെയ്യുക എന്നുള്ളത് ഈ നരണം ഭദ്രാസനത്തിലെ നരണം പ്രദേശത്തിലെ അൽമായ സഭാ വിശ്വാസികളുടെ ജീവിത അനുഭവമായിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്ഥാനമോഹങ്ങളൊന്നുമില്ലായിരുന്നു, അവർക്ക് സ്ഥാപിത ലക്ഷ്യങ്ങൾ ഒന്നുമില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് മലങ്കരയിലെ ഇപ്പോൾ നടന്നു വരുന്ന ഈ കക്ഷി കേസ് അത് കൊടുമ്പിക്കൊണ്ടിരിക്കുന്ന സമയം ഭക്ഷ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഇ ജോൺ ജേക്കബ് ബത്തേരിയിലെ നമ്മുടെ ദേവാലയത്തിന് ചില ഭീഷണി ഉണ്ടായപ്പോൾ അന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന കെ എം മാണിയെ, ശ്രീമാൻ കെ എം മാണിയെ ഫോണിൽ വിളിച്ചിട്ട് ബേബിച്ചാലിന്റെ കൂടെ അടുത്ത് നടന്നിട്ടുള്ളവർക്കറിയാം, തന്റെ തോളത്തിൽ കിടക്കുന്ന രണ്ടാം കൊണ്ടെടുത്ത് ഒരു കുടഞ്ഞു കൊണ്ട് ബേബിച്ചായൻ പറഞ്ഞു, ഞാൻ ഈ മന്ത്രിസ്ഥാനം വേണമെങ്കിലും കളയാൻ തയ്യാറാണ്, എനിക്കെന്റെ സഭയാണ് വലുത് എന്ന്. മലങ്കര സഭയെ കാൾ വലുതല്ല തന്റെ മന്ത്രിസ്ഥാനമെന്നും മലങ്കര സഭയാണ് തന്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും കണ്ട മലങ്കരയുടെ അഭിമാനമായിരുന്നു നരണത്തിൽ ഇലഞ്ഞിങ്കലെ ലഭിച്ചായി. തന്റെ മന്ത്രി കസേരയ്ക്ക് വേണ്ടി മലങ്കര സഭയെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെയും സഭാസ്നേഹം നിങ്ങൾ കണ്ടു തുറന്ന് കാണണം. പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ളത് മലങ്കര സഭയായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുത്. നമ്മുടെ പിതാക്കന്മാർ നമ്മെ കാണിച്ചതാണ്, അവര് ജീവൻ കൊടുത്ത് നിലനിർത്തിയത് ഈ സഭയുടെ സ്വാതന്ത്ര്യമാണ്. സഭയുടെ മാനം, സഭയുടെ അഭിമാനം, സഭയുടെ പിതാക്കന്മാർ അവഹേളന മാത്രമായി തീരരുത് എന്നുള്ള ആ കാഴ്ചപ്പാടിൽ പിതാക്കന്മാരോട് ഒത്തുനിന്ന നരണത്തെ മക്കളെ, അവരുടെ പിന്തലമുറക്കാരെ, എവിടെയാണ് സുറിയാനി ആഭിജാത്യം, മലങ്കര സഭാ പ്രേമം നമ്മുടെ സിരകളിൽ ഓടുന്നത് എന്ന് ഈ സമയത്ത് ചിന്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും. പ്രിയരെല്ലാം, ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പൗലോസ്തീയ കാതോലിക്ക സിംഹാസനത്തിന്റെ ശതാബ്ദി ആഘോഷം നടത്തുന്ന ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ, നരണപരിദാസന അധിപനായ അഭിമന്യ ഡോക്ടർ യുഹാൻ മാക്രോസോസ്റ്റമസ് മെത്രാപൊലിത്ത തിരുമേനി, നരണം സെന്റ് മേരീസ് വലിയ പള്ളി ഇടവക വികാരി ബഹുമാനപ്പെട്ട സി വി ഉമ്മനച്ചൻ, ഈ മീറ്റിംഗിൽ ആശംസ പ്രസംഗം നടത്തുന്ന പ്രൊഫസർ വൈസ് മാത്യു സർ, ഇടവകയുടെ ട്രസ്റ്റി, നരണഭദ്രാസന കൗൺസിൽ മെമ്പറായ ശ്രീ തോമസ് വർഗീസ്, ശ്രേഷ്ഠരായ വൈദികരെ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെ ശ്രേഷ്ഠമായ ഒരവസരത്തിലാണല്ലോ ഞാൻ നിങ്ങളും ചില പുരാതനമായ ഈ ദേവാലയത്തിൻ്റെ
ഇത് മാത്രമാ പിതാക്കന്മാരുടെ സഭാകേന്ദ്രമായിരുന്നു
ഈ സഭയ്ക്ക് ഒരു സ്വയശേഷകത്വം ഒരു തനിമ ഒരു സ്വാഭാവികത ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വന്നു പോകും. ഈ സഭയ്ക്ക് തനതായ ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു, നേതാക്കന്മാരും ഉണ്ടായിരുന്നു. കുറേയേറെ കാലം അക്കദി യോഗന്മാരുടെ നിയന്ത്രണത്തിൽ ഈ സഭ മുൻപോട്ട് പോയി, തദ്ദേശീയരായ നേതാക്കൾ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ. കുനകുരിശ് സത്യത്തിന് ശേഷം മാർത്തോമ എന്ന ടൈറ്റിലോടുകൂടി മാർത്തോമ മെത്രാപ്പൊലീത്തന്മാർ ഈ സഭയെ നയിച്ചു. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ അതിനൊരു അവസാനം ഉണ്ടാവുകയും സഭാതലവന്റെ പേര് ദീവൻ നാസിയോസ് എന്ന് മാറ്റപ്പെടുകയും ചെയ്തു. അതുമുതലാണ് വാസ്തവത്തിൽ ഈ സഭയുടെ സ്വയശേഷത്വത്തിന് അല്പമെന്തൊരു വിളക്കം തട്ടിയത് എന്ന് ബാബാദരേയുടെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1655 അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് തിരുമേനി ഈ നാട്ടിലേക്ക് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ 1751 മുതലാണ് ക്രമമായി അന്ത്യോക്യയോട് നമുക്കൊരു ബന്ധമുണ്ടാവുന്നത്. അതിന്റെ ഗുണങ്ങളെല്ലാം ഏറെ ദോഷങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കി 1776 മുളം തുരുത്തി സുജം ദോഷത്തിലൂടെ പത്തോസ്ഥിതിയുടെ ഇരുമ്പ് തണ്ട് പോലെയുള്ള അധികാരത്തിന് കീഴിൽ ഈ സഭയെ പിടിച്ചു നിർത്താം എന്ന് അദ്ദേഹം വ്യാപോപിച്ചു. എന്നുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുവാൻ തക്കവണ്ണം മറ്റ് പല മെത്രാജന്മാരെയും വായിക്കുകയുണ്ടായി. പക്ഷെ ദൈവം കൂടെയാണ് ആ മെത്രാജന്മാരെല്ലാം പുലിക്കോട്ടൻ ജോസഫ് ദിവനാശ്വാസ രണ്ടാമന്റെ കീഴിൽ അണിനിരക്കുകയാണ് ഉണ്ടായത്. പത്തോസുദീൻ പത്തിയക്കീസ് മനസ്സിൽ വിചാരിച്ചത് ഒന്നിലധികം മെത്രാപൊലിത്തന്മാർ വരുമ്പോ ഇവർ തമ്മിൽ ശണ്ഠയിടുകയും എന്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്യും എന്നാണ്. തിരിച്ചാണ് സംഭവിച്ചത്. ഇവിടെ മലങ്കരം മെത്രാപ്പൊലീത്തായുടെ അധികാരം ശക്തിപ്പെടുകയായിരുന്നു. അബ്ദുള്ള പത്തിയക്കീസ് എങ്ങനെയാണ് സ്ഥാനമേറ്റത് എന്നുള്ളത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ഞാനൊരു ചരിത്രകാരനല്ല, ചരിത്രം പഠിക്കുന്ന ഒരു ചെറിയ വിദ്യാർത്ഥി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എത്ര കാലം റോമൻ കത്തോലിക്ക സഭയിലായിരുന്നു എന്നുള്ളത് ചരിത്രം അറിയാവുന്നവർക്കറിയാം. 8 വർഷത്തോളം റോമൻ കത്തോലിക്ക സഭയിലായിരുന്നു. അദ്ദേഹത്തെയാണ് വലിയ പരിശുദ്ധനായി തന്റെ ബംഗാളിയായ ശ്രേഷ്ഠനായി പലരും വാഴുന്നത്. അബ്ദുൽ റഷിയ പത്രിയക്കീസ് ബാവ 1906 തുർക്കി ഗവൺമെന്റ് അദ്ദേഹത്തിന് ഫിർമാൻ പിൻവലിച്ചത് കൊണ്ട് അധികാരങ്ങളെ തുടരുവാൻ സാധിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിലുണ്ടായിരുന്ന സ്ഥാനമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അക്കാലമൊക്കെയും മലക്കരയിൽ ഒരു മഫ്രിയാനെ സ്ഥാപിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. 1890 മുതൽ ഇവിടെ നിന്ന് പല നിവേദനങ്ങളും പോയിട്ടുണ്ട് അന്ത്യോക്യ പത്രിയക്കീസിന് ഇവിടെ ഒരു തദ്ദേശീയമായ നേതൃത്വം ലഭിക്കുന്നതിന് വേണ്ടി. പുലിക്കോട്ടിൽ ജോസഫ് ദിവനാശ്വാസ രണ്ടാമത്തെ അടുത്ത് പോയിട്ടുണ്ട്. എന്തിനേറെ അബ്ദുള്ള പത്രിയക്കീസിനോട് ചേർന്ന് നിന്ന് ഈ സഭയ്ക്കെതിരായി നിൽക്കാൻ പ്രവർത്തിച്ച കോനോട്ട് പൽപ്പാണത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ സഭയിൽ ഇവിടെ ഒരു മഫ്രിയാനായിട്ടുണ്ടാവണം. അതാണ് ഈ സഭയ്ക്ക് സഭയുടെ ഭാവിക്ക് നല്ലത് എന്ന് ദീർഘവീക്ഷണമുള്ള പലരും കാണുകയുണ്ടായി. അപ്പോഴാണ് പേർഷ്യയിലുള്ള തിഗ്രീസിലെ മഫ്രിയാനേറ്റിനെ പറ്റി കൂടുതൽ ചിന്തകൾ വരുന്നത്. AD 629 മാമൂസ എന്ന് പറയുന്ന ആളിനെ അന്നത്തെ അന്ത്യോക്യ പത്രിയക്കീസായിരുന്ന അഥാനാസിയോസ് 1-ാമത്തെ മഫ്രിയാനായി തിഗ്രീസിലെ മഫ്രിയാനായി വായിക്കുന്നു. അന്നു മുതൽ ഏകദേശം 65 മഫ്രിയാന്മാർ ആ സഭയിൽ ഉണ്ടായിരുന്നു. എന്നാൽ 1859 അവസാനത്തെ മഫ്രിയാൻ കാലം ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നീട് പുതുതായി ആരെയും വായിച്ചില്ല. അങ്ങനെ ആ ഒരു മഫ്രിയാനായിട്ട് വേക്കന്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ഈ പശ്ചാത്തലം മനസ്സിലാക്കിയ മലങ്കര സഭാപിതാക്കന്മാർ ഇത് മലങ്കരയിലേക്ക് കൊണ്ടുവരുന്നതിന് നിയമപരമായ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുകയുണ്ടായി.
പരിശുദ്ധ പട്ടശേഖരത്തിനുവേണ്ടിയെ കോടതിയിൽ വിസ്തരിക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് തിഗ്രീസിലെ മഫിയാനേറ്റ് ഇവിടെ കൊണ്ടുവരുന്നത്? അദ്ദേഹം പറയുന്നു, ബാറബ്ബായുടെ കാലം മുതൽ, ബാറബ്ബായ ഒരു മഫിയാനായിരുന്നു, അദ്ദേഹത്തിന്റെ കാലം മുതൽ അദ്ദേഹത്തിന്റെ രചനകളിൽ എഴുതിയിരിക്കുന്നത് കാതോലിക് എന്നാണ്. തിഗ്രീസിലെ മഫിയാൻ അറിയപ്പെട്ടത് കിഴക്കിന്റെ കാതോലിക്ക എന്നാണ്. കിഴക്കെന്ന് ഈ ഭാഗത്തിലെ സഭ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്റെ മൊഴികളിൽ പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും ഞാനിപ്പോ പ്രവേശിക്കുന്നില്ല. മഫിയാനും അന്ത്യോക്യ പാട്രിയാർക്കും തമ്മിലുള്ള സഹകരണത്തെ പറ്റി കൂടുന്ന പ്രമുഖമായ മീറ്റിംഗ് ആണല്ലോ AD 869 കഫസൂസ സുന്നവലോസ്. ഈ കഫസൂസ സുന്നവലോസിൽ പറയുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ്. ക്ഷണിക്കപ്പെടാതെ പാത്രിയാർക്കീസ് തിഗ്രീസിലെ ഇടവകയുടെ ഭരണത്തിൽ ഇടപെട്ടുകൂടാ. മറ്റൊന്ന്, അന്ത്യോക്യ പാത്രിയാർക്കീസിനോടൊപ്പം മഫിയാന്റെ സന്നിഹിതരാകുമ്പോ പാത്രിയാർക്കീസിന്റെ വലതുവശത്ത് ഒന്നാമത് ഉപവിഷ്ടനാകണം. വേറൊന്ന്, മഫിയാന ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ സെലൂക്കിയായില്ലേ പാത്രിയാർക്കീസ് അന്ത്യോക്യയിലെ പാത്രിയാർക്കീസിനെ വാഴിക്കാനായിട്ട് പാടില്ല. മറിച്ച് ചെയ്താൽ പൗരസ്ഥർക്ക് തനിയെ മഫിയാനെ വാഴിക്കുവാൻ സാധിക്കും. ഇപ്പൊ ചുരുക്കത്തിൽ തിഗ്രീസിലെ മഫിയാൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ചുമതലയുണ്ട്, പ്രത്യേകിച്ചും ഭൗതിക കാര്യങ്ങളിൽ ചുമതലയുണ്ട്, ടെമ്പറൽ മാറ്റേഴ്സിൽ പൂർണ്ണ അധികാരമുള്ള ഒരു മഫിയാനായിരുന്നു. അതാണ് മലങ്കരയിലേക്ക് മാറ്റിസ്ഥാപിക്കുവാൻ നമ്മുടെ പിതാക്കന്മാർ ആഗ്രഹിച്ചതും 1912 സാധിച്ചതും. അന്ന് ഒന്നാം കാതോലിക്ക ആയിത്തീർന്ന പ്രൊമിമെന്റത്തിൽ യുവാനിവാസത്തിന് വേണ്ടി ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ചുരുക്കകാലം മാത്രമേ ഈ സഭയുടെ കാതോലിക്ക ആയിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ദേഹം ഉപയോഗ ശേഷം പട്ടശേഖരത്തിന് വേണ്ടി സൗമനസ്യത്തോടെ 12 കാത്തിരുന്നു അടുത്ത കാതോലിക്കയെ വാഴിക്കുവാൻ. അദ്ദേഹത്തിന്റെ മനസ്സ് ഒന്ന് അലിയട്ടെ, അല്ലെങ്കിൽ കോടതി വിധികൾ അനുകൂലമാകട്ടെ എന്നൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ചിന്തകൾ. അടുത്ത കാതോലിക്കയെ വായിക്കുന്നത് 1825 വെള്ളിക്കാട്ട് കപകണയിരിക്കുന്ന ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ഭാഗം. അപ്പൊ ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. 1912 കാതോലിക്കയെ സ്ഥാപിച്ചു എന്നും പുനഃസ്ഥാപിച്ചു എന്നും പറയുന്നത് ഈ സഭയ്ക്ക് ഒരു ക്ഷീണമായി ആരും കരുതേണ്ടതില്ല. ലോകത്തിലെ പല ഇതിന് ശേഷമുണ്ടായിട്ടുള്ളതാണ്. എത്യോപ്യയിലെ പാത്രിയാർക്കീസ് ഉദാഹരണമാണ്. 1974 പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ എത്യോപ്യൻ പാത്രിയാർക്കീസ് അവരോധിതരാകുന്നത് കോപ്റ്റിക് പേട്രിയാർക്കിന്റെ പക്ഷത്ത് വന്നു. ബൈസന്റൈൻ സഭയിൽ 14 പാത്രിയാർക്കീസുകളുണ്ട്. ഇതിൽ പലതും സ്ഥാപിച്ചത് ഗ്രീസിലെ പാത്രിയാർക്കീസോ റഷ്യയിലെ പാത്രിയാർക്കീസോ ഒക്കെ ആയിരിക്കും. പക്ഷെ അതുകൊണ്ടൊക്കെ ഇന്നും ആ സഭകൾ ഗ്രീക്കിലെയോ റഷ്യയിലെയോ സഭകളുടെ കീഴിലാണ് എന്നാലും പറയുകയും 14 ഓട്ടോണമസ് ഓട്ടോസെഫാലസ് കാതോലിക്കുകളാണ് ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭകളിൽ. ഇപ്പൊ ചുരുക്കത്തിൽ ഇത് പരിപൂർണ സ്വാതന്ത്ര്യമുള്ള ഒരു സഭയാണ്. ഈ സഭയുടെ ഈ കാതോലിക്കേറ്റിന്റെ ശതാബ്ദി ആഘോഷവേളയിൽ ഭാവിയെ പറ്റി നാം എന്ത് ചിന്തിക്കണം എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. വി ഷുഡ് ലുക്ക് ഫോർവേഡ്, നമുക്ക് ഭാവിയിലേക്ക് നോക്കേണ്ടതായിരുന്നു. ഒന്നാമത്, ഈ സഭയുടെ സ്വാതന്ത്ര്യം, ഈ സഭയുടെ സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ശേഷി ഒന്നുകൂടെ വ്യക്തമാക്കേണ്ടതായിരുന്നു. ഇപ്പോഴും നാം നമ്മുടെ സ്വാതന്ത്ര്യം ഒന്ന് പ്രഖ്യാപിക്കുന്നത് എന്തോ ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. നാം അല്പം കൂടെ ധൈര്യമായി മുൻപോട്ട് വന്ന് ഈ സഭയുടെ സ്വയം ശേഷകത്വം തീർച്ചയായും ഉറപ്പാക്കാം. ഈ സഭയുടെ ഭരണപരമായ സ്വയം ശേഷകത്വം മാത്രമല്ല, ആരാധനയിലും ഭാരതത്തിന്റെ ഒരു തനിമ നമുക്ക് ഉണ്ടാവേണ്ടതല്ലേ? പലപ്പോഴും പല രാജ്യങ്ങളിലുമുള്ള
നമുക്ക് വളരെ ഭയമാണ് മറ്റു സഭകളുമായി ബന്ധപ്പെട്ടാൽ
ഈ സഭയുടെ അന്തസ്സ് നഷ്ടപ്പെടുമോ, നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുമോ എന്നാണ് നമ്മുടെ ഭയം. ചരിത്രം അങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നൊരു സത്യം ഞാൻ സമ്മതിക്കുന്നു. യൂറോപ്യൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോ നമുക്ക് ഒത്തിരി ആളുകളെ നഷ്ടപ്പെട്ടു. സി എം എസ് മിഷനുമായി ബന്ധപ്പെട്ടപ്പോ നമുക്ക് ആളുകളെ നഷ്ടപ്പെട്ടു. റോമൻ കത്തോലിക്കുമായി ബന്ധപ്പെട്ട സഭയുമായി ബന്ധപ്പെട്ടപ്പോ നമുക്ക് ആളുകളെ നഷ്ടപ്പെട്ടു. മാത്രമായിട്ട് പാരമ്പര്യമുള്ള ഏഴോളം സഭകൾ ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ പുതിയ നൂറ്റാണ്ടിന്റെ പുതിയ വെല്ലുവിളികളെ നമുക്ക് മാറ്റാൻ നോക്കുകയും നമ്മുടെ അന്തസ്സും നഷ്ടപ്പെടാതെ തന്നെ മറ്റുള്ള സഭകളുമായി സഹകരിച്ച് ഭാരത സഭകളുടെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കേണ്ടത് പൗരസ്ത്യ കാത്തുവയ്ക്കാനാണ് മലങ്കര ഓർമ്മ സഭയാണ്. അവസാനമായി ഏഴാമതായി, കഴിഞ്ഞ 100 വർഷം കൊണ്ട് ഈ കാതോലിക്ക ഏറ്റുകൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ ഒരു വശത്തും നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സഭയിൽ നിന്ന് എത്രയോ ആളുകൾ പുറത്തേക്ക് പോകുന്നു, കണ്ണടച്ചിരിക്കാൻ ഒക്കുകയില്ല. വേണ്ടവൻ മാത്രം ഈ സഭയിൽ നിന്നാൽ മതി എന്ന് നമുക്ക് ശഠിക്കാൻ ഒക്കുകയില്ല. ഈ സഭയിൽ ജനിച്ചു വളരുന്ന മക്കളെ സംബന്ധിച്ച് നമുക്കൊരു കരുതലുണ്ടാവണം. എന്തുകൊണ്ട് ഇത്രമാത്രം ആളുകൾ പ്രത്യേകിച്ചും നവ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലേക്ക് ഓടിപ്പോകും? ശാന്തമായി നിന്ന് ചിന്തിക്കുകയും കുഴപ്പങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുകയുണ്ട്. അങ്ങനെ ഈ കാതോലിക്കയുടെ ശതാബ്ദി സഭയുടെ സമഗ്രമായ ഒരു അവലോകനത്തിന് വേദിയായി തീരട്ടെ. ലോകം ഉള്ളിടത്തോളം കാലം ഈ സഭ നിലനിൽക്കട്ടെ. ഈ സഭയുടെ പരമാധ്യക്ഷൻ ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരാളായി മാറട്ടെ. നമ്മുടെ മെത്രാച്ചന്മാരും നമ്മുടെ വൈദികരും നമ്മുടെ വിശ്വാസികളും മാത്തോമാ സ്ലീഹായുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാനൊക്കെ എക്കാലവും നിലനിൽക്കട്ടെ. പക്ഷെ നമുക്ക് ശക്തനായ ഒരു കപ്പിത്താൻ ഉണ്ടായിരുന്നു
വിചാരമല്ല പ്രശ്നം ഉടസ്ഥിതിയിലാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നിന്ന് ബുദ്ധിയിൽ നിന്ന് അന്വേഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ശക്തമായ കാതോലിക്കയായിട്ട് പരന്തര സഭയിൽ സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി ഓർക്കേണ്ടതാണ്. ഈ നിർണ്ണപ്പള്ളി സ്ഥാനം വഹിച്ചിട്ടുള്ള നിരവധി വേദികളെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. സഭയോടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം പ്രശ്നവർഷത്തിന് മൂന്ന് ദിവസം വൈദികനായിരിക്കുന്ന സമയത്ത് പ്രീസച്ചനായിരിക്കുന്ന സമയത്ത് മൂന്ന് ദിവസം നടത്തിയ ഒരു ഡിബേറ്റ് ഈ നിർണ്ണപ്പള്ളി നടന്നതിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് ചരിത്രകാരന്മാർ ഓറി വരുന്നു. അത് മറ്റാരുമായിട്ടുമല്ല നവീകരണ വിഭാഗത്തിലെ ശക്തനായ ഐപ്പുതോമാകാരുമായിരുന്നു. ഞാനത് പറയാൻ കാരണം മലങ്കർ സഭയുടെ അടിസ്ഥാനം നമ്മളൊക്കെ പലപ്പോഴും മലങ്കര സഭാവിശ്വാസികൾക്ക് പല അസ്വസ്ഥതകളുണ്ട്. ഒന്ന് നമുക്ക് പണമില്ല, നമുക്ക് ശക്തിയില്ല, സ്ഥാപനങ്ങളില്ല, നമുക്ക് ജോലി കിട്ടുന്നില്ല, അഡ്മിഷൻ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരിധേവനങ്ങൾ പലപ്പോഴും കേൾക്കുന്നത് പോലെ ഞാൻ പറയുകയാണ്. ഇത് ശക്തിയുടെ ഭക്തിയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഭക്തിയുടെ ശക്തിയെക്കുറിച്ചാണ്. മലങ്കര സഭ അടിസ്ഥാനമിട്ടിരിക്കുന്നത് ഭക്തിയുടെ ശക്തിയാണ്. മൂന്ന് ദിവസം അയ്യപ്പതോമാകാരുമായിട്ട് ഈ വേദിയിൽ ഈ നവീകരണ വിശ്വാസത്തെ കുറിച്ച് നിവേദിച്ചു നടത്തിയത് ഒരു മെലിഞ്ഞ അത്രയും
इन वाले सोष
നമ്മുടെ ദേവാലയത്തിന്റെ യശസ്സും നമ്മുടെ ദേവാലയത്തിന്റെ ആ
അങ്ങനെ മറന്നുകൊണ്ട് സഭ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരിക്കും, മറിച്ച് ഒന്നും കൂടി അതിനെ അതിന്റെ ഈ പാരായശ്വരെ ഉയർത്തി ഒരു കൈത്താൻ കൊടുക്കുവാൻ നേതൃത്വം സന്മനസ് കാണിക്കണമെന്ന് മാത്രം റഷ്യ എന്ന പേരിൽ ഞാൻ ഈ സമയത്ത് വൈദേശിക ആധിപത്യം സാമ്പത്തികമായ മത കോളനിവൽക്കരണം
ക്രൈസ്തവ സംഘടനകൾ പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ പൂർവ്വികന്മാർ സഭയ്ക്ക് വേണ്ടി ധീരം ധീരമായി പ്രവർത്തിച്ചവരാണ്. സഭയുടെ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ധീരമായി പ്രവർത്തിച്ചാണ് നമ്മുടെ സഭയിൽ കാതലിക്കൊറ്റ സ്ഥാപിക്കുന്നത്. നമ്മുടെ സഭയിൽ ധീരമായ പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യത്തെ അവഗണിച്ചുകൊണ്ട് വൈദേശിക ശക്തികൾ ശ്രമിച്ചപ്പോൾ ധീര പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഒരു പ്രവേശ പ്രകാരമാണ് അനൗചിത ജീവൻ അലസ്വരപ്പെടുത്താത്ത ജനത ഭരണം നെറികെട്ടതാക്കുന്നു. നെറികേടുകൾ ചോദ്യം ചെയ്യാത്താതിരുന്നാൽ അനൗചിത്യങ്ങൾ പതിവ് പരിപാടിയാക്കുകയും കാലപ്പഴക്കത്തിൽ ജനസമ്മതിയാർജിക്കുകയും ചെയ്യും. സഭയിലാണെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിലക്കിക്കൊണ്ട് നിന്ന അനൗചിത്യങ്ങളെയും തെറ്റായ സംഗതികളെയും ചോദ്യം ചെയ്തുകൊണ്ട് സഭയെ ധീരമായി നയിച്ച പൂർവ്വവിധാനമാകുന്ന ഒരു സഭയാണ് വനങ്ങളെ ഓർമ്മ സഭ. നമ്മുടെ സഭയിൽ ഇന്നും വൈദേശിക മത ആക്രമണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ധീരമായി പോരാടേണ്ടതാണ് കാലഘട്ടമാണ്. നാസി ആക്രമണ കാലഘട്ടത്തിൽ അതിനെപ്പറ്റി പാസ്റ്റർ മുണ്ടോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇപ്രകാരം പറയുകയുണ്ട്. നാസിയുടെ കൊന്നെടുക്കാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഒന്നോ യഹൂദന്മാരെ കൊന്നെടുക്കാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഒന്നോ രണ്ടോ യഹൂദന്മാർ മരിച്ചാലെന്ന് ജീവിച്ചാലും. കമ്മ്യൂണിസ്റ്റുകളെ കൊല്ലാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഒന്നോ രണ്ടോ കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചാലെന്ന് ജീവിച്ചാലും. എന്നെ കൊല്ലാൻ വന്നപ്പോൾ ഞാൻ എന്നെ സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു. പലപ്പോഴും സഭയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ അതിൻ്റെതായ തീക്ഷണയോട് കാണാതെ അലംഭാവത്തോട് കണ്ട് കാണാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് നേരെ ഒരാക്രമണം വരുമ്പോൾ മാത്രമേ നമ്മൾ നിലവിളിക്കുകയും നാം സഭ ഒന്നടങ്കമാണ് സഭ ഒറ്റക്കെട്ടാണെന്നുള്ള ചിന്തയിൽ ഒന്നിച്ചു നിന്ന് പോരാടുവാനുള്ളൊരു ശക്തി നമുക്ക് വേണം. അതിന് നരണത്തുകാർ നരണ മദ്രാസക്കാർ എന്നും മാതൃക കാണിച്ചിട്ടുള്ളവരാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ പൂർവ്വവിധാകന്മാരുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ സ്വന്തം കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ വലിച്ചെറിഞ്ഞ് സഭയെ സഹായിക്കുവാൻ ധീരം ധീരം പോരാടിയ മക്കളാണ് ധരണം പ്രദേശത്തുള്ളവർ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇന്നും സഭയ്ക്ക് വേണ്ടി ധീരമായി പോരാടുവാൻ ധരണം പ്രദേശത്തുള്ളവർക്കും ധരണം ഭദ്രാസനത്തിലുള്ളവർക്കും കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അത് തുടരട്ടെ. കാതോലിക്കന്റെ പ്രതീകമായ കാതോലിക്ക സ്ഥാപനത്തിന്റെ ശതാബ്ദി കൂടുതൽ അനുഗ്രഹപ്രദമായി തീരട്ടെ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് പോരാടാം. ജയ് ജയ് കാതോലിക്കോസ്. പ്രധാനപ്പെട്ട കത്തിവിദ്യ കടക്കുകയാണ്, നന്ദി പറയുക എന്നുള്ള കടമയാണ് ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബാബാ തിരുമേനിയാണ് ക്ഷീണം മറന്ന് സഭയുടെ എല്ലാ ദൗത്യങ്ങളും ഭംഗിയായി ശ്രേഷ്ഠമായി മുന്നിക്കുന്ന അഭിവൃദ്ധി പരിശുദ്ധ തിരുമേനി ഇവിടെ വരികയും വിശുദ്ധ കുർബാന അണയ്ക്കുകയും യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ചു. എല്ലാവിധമായ നന്ദി പ്രകാശനങ്ങളും അവിടുത്തെ കൃപാതത്തിൽ അസാന്നിധ്യത്തിൽ സമർപ്പിക്കുകയാണ്. ഈ യോഗത്തിലെ അധ്യക്ഷ പ്രസംഗം നടത്തിയത് ധരണ ഭദ്രാസനത്തിന്റെ അഭിവൃദ്ധി ഡോക്ടർ യോഗാനന്ദ സൂക്ഷ്മസ്ത്രാണ്. ധരണ ഭദ്രാസനത്തിന് ശ്രേഷ്ഠമായ നേതൃത്വം നൽകി ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ ഭദ്രാസനത്തെ മുന്നോട്ട് നയിക്കുന്ന അഭിവൃദ്ധി ത്രിസൂക്ഷ്മസ്ത്രമേനയോടുള്ള ഭക്തി ആദരവുകൾ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അഭിവൃദ്ധി പൊളിക്കർമ്മസ്ത്രമേന ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കഴിഞ്ഞ തൊട്ടടുത്ത പ്രദേശത്ത് വിശുദ്ധ കുർബാന അടച്ച് ഇവിടെ എഴുന്നള്ളുകയും നമുക്ക് നല്ല നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും നൽകിയ അഭിവൃദ്ധി തിരുമേനിയുടെ തൃപ്പാദത്തിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. ഒക്കെ മുഖ്യ പ്രഭാഷണം നടത്തിയത് ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് മാത്യു അച്ഛനാണ്. വളരെ ശ്രേഷ്ഠമായ സുഖ്യാംഗമായി സേവനം അനുഷ്ഠിക്കുന്നു. ധരണ ഭദ്രാസനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ വൈദിക സുഖനായി അധ്യാപക എന്ന നിലയിൽ ശോഭിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും
സമർപ്പിക്കുന്നു. ആശംസ പ്രസംഗം അറിയിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് മാത്യു സാറ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ തിരിച്ചുകൊണ്ട് പത്രാസനത്തിനും സഭയ്ക്കും നല്ല ശ്രേഷ്ഠമായ മാതൃക കാണിക്കുന്ന ഡോക്ടർ വർഗീസ് മാത്യു സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ധരണ മദ്രാസനത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തന്ന് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുകയും സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്ത ധരണ മദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട അലക്സാണ്ടർ രാമച്ചനോടുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ അറിയുന്നു. ആശംസ പ്രസംഗം നടത്തിയ ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട ശ്രീ എം പി എബ്രഹാം അവർകളോടുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സംരംഭത്തിൽ വന്ന് സംബന്ധിച്ചവരെ അനുഗ്രഹിച്ച വന്ദ്യ അറവാച്ചന്മാര് വൈദിക ശ്രേഷ്ഠര് വിവിധ ദേവാലയങ്ങളിൽ ഹർത്താലുകൾ അവഗണിച്ചുകൊണ്ട് ഇവിടെ വന്നവരെ ബഹുമാനപ്പെട്ട ഷമ്മാശന്മാര് എന്നിവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കഴിഞ്ഞ 100 മണിക്കൂറുകൾ ഇവിടെ അഖണ്ഡ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഷമ്മാശന്മാര് തണ്ണപദ്രാസനത്തിലെ വിവിധ ആത്മീക സംഘടനാ പ്രവർത്തകര് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ധരണ ഭദ്രാസനത്തിൽ നിന്നുള്ള സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള് ഭദ്രാസന സമിതി അംഗങ്ങള് എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ഹർത്താലായിരുന്നു. ഹർത്താലിൽ നിന്നും ധരണ പള്ളിയിലേക്ക് വരുന്നവരെ ഒഴിവാക്കി തന്ന ഹർത്താലിന്റെ ആഹ്വാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഈ ഇടവകയിലെ ഭരണസമിതി അംഗങ്ങള് സെക്രട്ടറി എന്നിവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. മനോഹരമായ സ്റ്റേജ് ഇവിടെ ക്രമീകരിച്ച ശ്രീ ജോർജ് കുട്ടിയോടുള്ള വന്ദനം സ്റ്റേജ് ക്രമീകരിച്ചാണ്. ചെണ്ട പടക്കം ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നിവ ക്രമീകരിച്ചതോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് കാതോലിക്കൻ ആഘോഷത്തിന് വേണ്ടി നിരവധി ആർച്ചുകൾ നിരവധി പരസ്യങ്ങൾ തന്ന കടക്കാരുണ്ട്. പ്രത്യേകമായ നന്ദിയും സ്നേഹവും അവരോട് അറിയിക്കുകയാണ്. ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളവരും അതിനുവേണ്ടി ശാരീരികമായും സാമ്പത്തികവുമായും അധ്വാനിച്ചിട്ടുള്ളവരുമായ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, സമയപരിധി കഴിഞ്ഞിരിക്കുകയാണ്. കടന്നു വന്ന എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ സഭ കൂടുതൽ അനുഗ്രഹത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും പോകട്ടെ. ജയ് ജയ് കാതോലിക്കോസ്. സഭയുടെ ഭദ്രാസനത്തിന്റെ അഭിമാനത്തിന് അർഹമായ പ്രവർത്തിച്ച ഈ ഇടവകയിലെ രണ്ട് അധികാരിമാരോടും ട്രസ്റ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളോടും ഭദ്രാസനത്തിനുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും സഭയുടെ ഈ ഔദ്യോഗിക സെന്റിനറി സെലിബ്രേഷൻ ദൈവം തിരുവനസായ നവംബർ 25 എറണാകുളം നാരായണ ഭായിൽ വെച്ചാണ് നടക്കുന്നത്. ആയതിനെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ അടങ്ങിയ പരിശുദ്ധ വാതാവരണയുടെ കൽപ്പനകൾ ഇതിനോടകം പള്ളികളിൽ വന്നിട്ടുണ്ടാകും. നമ്മുടെ എല്ലാ പള്ളികളിൽ നിന്നും പരമാവധി ആളുകളാണ് അതിൽ പോയി സംബന്ധിക്കത്തക്കവണ്ണം ക്രമീകരണങ്ങൾ മുന്നമേ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട വൈദികരോടും എല്ലാവരോടും സ്നേഹബോധം ആവശ്യപ്പെടുന്നു. സഭയുടെ സെന്റിനറി ആഘോഷത്തിന്റെ ഭാഗമായി തിരുവിതാംകോട്ട് നിന്ന് വരുന്ന പതാക 28 ഞായറാഴ്ച നിരണത്ത് വന്ന് അവസാനിക്കത്തക്കവണ്ണമാണ് അതിൻ്റെ ആലോചനകൾ നടന്നു വരുന്നത്. അതിൻ്റെ ഔദ്യോഗിക തീരുമാനങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ ആ വിവരം അറിയിക്കുന്നതായിരിക്കും. തീയതി 28 ഞായറാഴ്ച. വിശദ വിവരങ്ങൾ നിങ്ങളെ പള്ളികളിൽ കൂടി അറിയിക്കാം. ഈ ഞായറാഴ്ച പതാക ദിനം വന്നതുപോലെയും ഇന്ന് ഈ കാര്യങ്ങൾ സഹകരിച്ചതുപോലെയും അതും വിജയകരമാക്കി തീർക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഞാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ അഭിമന്യനായ പോലെ ആശീർവാദം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളോടെ നമ്മളുണ്ടായിരിക്കുന്നതാണ്.